നീ മാത്രം ചിരിക്കാതെ എന്താന്ന് വെച്ചാ ബാക്കി ഞാനും കൂടെ ചിരിക്കട്ടെ. അതെ, അതെന്താന്നറിയ വിഷയട്ടാ, ആതിര കൃഷ്ണൻ ഒരു കുട്ടിയെ, അവക്കെ സണ്ണി ലിയോൺ ആവാനാ ആഗ്രഹം. ആര്? ആ സണ്ണി ലിയോൺ. അതിന്റെ കാരണം അരസവേ, ആ കുട്ടിയുടെ അച്ഛന്റെ ഫോണില് അവരുടെ അമ്മയുടെയും ആ കുട്ടിയുടെയും ഫോട്ടോയെക്കാട്ടി കൂടുതൽ ഈ ചേച്ചിയുടെ ഫോട്ടോയാണ് പോലും. അപ്പൊ ആ കൊച്ചിനെ കുറ്റം പറയാൻ പറ്റൂല. ശരിയാ ശരിയാ, അടുത്ത എന്താ നോക്കാവേ. വായിക്കു വായിക്കു, സംഭവം കൊള്ളാല. എന്താണ് റിപ്ലൈ വരാത്? അതായത് അഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് എം എസ് ധോണി ആവാനാ ആഗ്രഹം. എം എസ് ധോണിയാ? നിന്റെ സ്കൂളിലെ പിള്ളേർ എഴുതുന്ന ആഗ്രഹങ്ങളെല്ലാം സൂപ്പറാണല്ലോ. നീ പഠിപ്പിക്കുന്നോണ്ടാണ് പിള്ളേരെല്ലാം ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഓ പിന്നെ അടുത്ത വാച്ചേ, സംഭവം രസമുണ്ട് എന്തായാലും. എനിക്കൊരു മൊബൈൽ ഫോൺ ആകണമെന്നാണ്. എന്താണെന്നോ, ഞാനൊന്ന് കരഞ്ഞാൽ എന്നെ എടുക്കാൻ എന്റെ അച്ഛനോ അമ്മയോ ഓടി വരാറില്ല. പക്ഷെ അവരുടെ ഫോണൊന്ന് ബെല്ലടിച്ചാൽ എവിടെയായാലും അവരോടിയെത്തും. എന്നിട്ട് അത് ഓണാക്കി അവരുടെ മുഖത്തോട് ചേർത്ത് വയ്ക്കും. അവരെവിടെ പോയാലും എന്നെ കൊണ്ടുപോവാറില്ല. പക്ഷെ അച്ഛന്റെ അമ്മയുടെയും കയ്യില് എപ്പോഴും അവരുടെ ഫോൺ ഉണ്ടാവും. പിന്നെ ഞാൻ കിടക്കുന്നത് ഒറ്റയ്ക്കൊരു മുറിയിലാ. പക്ഷെ എനിക്കും അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കണമെന്നുണ്ട്. അവരെന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ഫോണിനെ ആയതുകൊണ്ട് എനിക്കൊരു മൊബൈൽ ഫോൺ ആയാ മതി. അതാവുമ്പോ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇരിക്കാനും നടക്കാനും കിടക്കാനും ഒക്കെ പറ്റും. എനിക്കൊരു മൊബൈൽ ഫോൺ ആയാ മതി. വായിക്കി. മേഴ്സി, ഇവൾക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന്? നീ ഇന്ന് തന്നെ ആ കുട്ടിയുടെ പേരൻസിനെ അറിയിക്കണം കേട്ടത്. വിഷുട്ടാ, നീ എന്തിനാ ഇങ്ങനെ കരയണം? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? Oh,
ശൈശവത്തിൽ ഒരു കുഞ്ഞിനേൽക്കുന്ന മുറിവ്, അത് തിരുത്തുവാൻ ആരുമില്ല എങ്കിൽ ആ കുഞ്ഞിനൊപ്പം ആ മുറിവുകളും വളരും. അവൻ എത്രയാണോ പ്രായം, അത്രയും പ്രായം ആ മുറിവുകൾക്കും ഉണ്ടാവും. ശൈശവം നന്നായാൽ യൗവനവും നന്നാവും, വാർദ്ധക്യവും നന്നാവും. എന്തെന്നാൽ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ.